എല്ലാ സുഹൃത്തുക്കൾക്കും കേരള പി എസ് സി ട്രിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൽ ഡി സി എൽ ജി എസ് ഷോർട്ട് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാന ഇൻഫർമേഷൻ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഈ ഒരു വീഡിയോയുമായി വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പല ജില്ലകളിലെയും എൽ ഡി സി എൽ ജി എസ് എക്സാമുകളുടെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞ് പി എസ് സി മെസ്സേജ് അയച്ചു തുടങ്ങിയിരുന്നു. ഈ ഒരു റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ വാർത്ത ഇപ്പോൾ വന്നിട്ടുണ്ട്. എൽ ഡി സി എൽ ജി എസ് എക്സാമുകളുടെ മെയിൻ ലിസ്റ്റിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം വെട്ടിക്കുറച്ചു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഒരുപാട് നിരാശയുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണിത്. കഴിഞ്ഞ എൽ ഡി ക്ലർക്ക് മെയിൻ ലിസ്റ്റിൽ 15,333 പേരെയാണ് 14 ജില്ലകളിലുമായിട്ട് ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇത്തവണ 9,900 പേരെ മാത്രമാണ് 14 ജില്ലകളിലുമായിട്ട് എൽ ഡി ക്ലർക്ക് എക്സാമിന്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് എന്നാണ് അറിയുന്നത്. അപ്പോൾ 5,433 പേരുടെ കുറവാണിപ്പോൾ വന്നിരിക്കുന്നത്. ചില ജില്ലകളിലൊക്കെ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം ഒരുപാട് കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ജില്ലകളിലെയും കഴിഞ്ഞ ലിസ്റ്റിലെയും അതുപോലെ ഇപ്പോൾ വരാൻ പോകുന്ന ലിസ്റ്റിലെയും ഉദ്യോഗാർത്ഥികളുടെ എണ്ണം ഒന്ന് നോക്കാം. ഓക്കെ, തിരുവനന്തപുരം ജില്ലയിൽ ഇത്തവണ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടാൻ പോകുന്നവർ 1,150 പേരാണ്. കഴിഞ്ഞ തവണ 1,736 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഇടം പിടിച്ചത്. കൊല്ലം ജില്ലയിൽ 650,976, പത്തനംതിട്ട 375,682, ആലപ്പുഴ 500,809, കോട്ടയം ജില്ലയിൽ 700,794, ഇടുക്കി ജില്ലയിൽ ഇത്തവണ 500 പേരുടെ ലിസ്റ്റാണ് ഇടുന്നത്. കഴിഞ്ഞ തവണ 703 പേരായിരുന്നു. എറണാകുളം 980, 1,711, തൃശൂർ 1,075, 1,534, പാലക്കാട് 875, 1,214, മലപ്പുറം 825, 1,489, കോഴിക്കോട് ജില്ലയിൽ ഇത്തവണ 800 പേരുടെ ലിസ്റ്റാണ്, ലാസ്റ്റ് ടൈം 1,245 ആയിരുന്നു. വയനാട് 300,481, കണ്ണൂർ 775, 1,361, കാസർഗോഡ് ജില്ലയിൽ ഇത്തവണ 425, ലാസ്റ്റ് ടൈം 596. അപ്പോൾ ടോട്ടൽ 9,900 പേരുടെ ലിസ്റ്റാണ് ഇത്തവണ ഇടുന്നത്. കഴിഞ്ഞ തവണ 15,333 പേരുടെ ലിസ്റ്റാണ് പി എസ് സി പ്രസിദ്ധീകരിച്ചത്. ഓക്കെ, അപ്പോൾ ഇതാണ് എൽ ഡി സിയെ സംബന്ധിച്ചുള്ള കാര്യം. ഇനി എൽ ജി എസിനെ സംബന്ധിച്ച് ഇതുപോലെ കൃത്യമായിട്ടുള്ള ഒരു കണക്ക് പുറത്തു വന്നിട്ടില്ല. എങ്കിൽ കൂടിയും കഴിഞ്ഞ തവണത്തെ അത്രയും ഉദ്യോഗാർത്ഥികളെ മെയിൻ ലിസ്റ്റിൽ ഇത്തവണ ഉൾപ്പെടുത്തുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.